വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. നടൻ ബാലയെ വിവാഹം കഴിച്ചതോടെ ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ടതാര ജോഡികളായി മാറുകയായിരുന്നു. റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെടുന്ന ഇരുവരും 2010 വിവാഹിതരായത്. എന്നാൽ 2019 വേർപിരിയുകയും ചെയ്തിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്. ഇപ്പോഴത്തെ അമൃതയുടെ പണ്ടത്തെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അമൃതയുടെ സംഗീത കരിയറിന് വലിയ പിന്തുണ നൽകിയ വ്യക്തിയായിരുന്നു പിതാവ്. ഇതേക്കുറിച്ച് അമൃത മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അമൃതയുടെ സംഗീത കരിയറിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ അമൃതയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ സുരേഷ് ഗോപി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് സുരേഷ് ഗോപിയും അമൃതയും മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. കൈരളി ടിവിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ വെച്ചായിരുന്നു ഇത്. അമൃതയെ സഹായിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്ന് സുരേഷ് ഗോപി സംസാരിച്ചു. തകരയിലെ മൗനമ എന്ന ഗാനം പാടി ജാനകിയമ്മ കേട്ടാൽ ഇത് എന്റെ മോളാണെന്ന് പറയുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അമൃതയ്ക്ക് കിട്ടിയത് 75 മാർക്കാണ്. കോസ്റ്റ്യൂം മാത്രം ഒട്ടും ചേർന്നില്ലെന്ന് ശരത്ത് പറഞ്ഞു. കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് ശരത്തിനെ വിളിച്ചു പറഞ്ഞു. ശരത്ത് അത് അമൃതയോട് പറഞ്ഞു. പിന്നീട് മിൻസാരക്കനവിലെ ഊലല്ല എന്ന ഗാനം ഡാൻസ് ചെയ്ത് പാടി. അതിൽ ജഡ്ജസിന് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ അമൃത വളരെ മോശം മാർക്ക് നേടിയിരുന്നു. ആ വസ്ത്രമെല്ലാം നന്നായിരുന്നു, പക്ഷെ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് വളരെ മോശമായിരുന്നു. ഞാൻ ശരത്തിനെ വിളിച്ച് എന്താണ് ഈ കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നിടത്ത് നിന്നാണ് അമൃതയുടെ കുടുംബവുമായുള്ള അടുപ്പം തുടങ്ങുന്നത്. അന്ന് തുടങ്ങി ഇന്നും എന്റെ വീട്ടിലെ ഒരു കുട്ടിയാണ് അമൃത, സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെ. സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതിനാൽ തന്നെ റിയാലിറ്റി ഷോയിലെ ചിലവ് പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നെന്ന് അമൃത അന്ന് ജെ ബി ജംഗ്ഷനിൽ വ്യക്തമാക്കി. അമൃതയുടെ അച്ഛൻ സുരേഷും ഇത് ശരിവച്ചു. കഴിവുള്ള എത്രയോ കുട്ടികൾ ഇത്തരം ഷോകളിൽ പങ്കെടുക്കാൻ പറ്റാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് സുരേഷ് വ്യക്തമാക്കി. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഇല്ലായിരുന്നെങ്കിൽ റിയാലിറ്റി ഷോയിൽ മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ലായിരുന്നെന്ന് അമൃത തുറന്നു പറഞ്ഞു. കാരണം ഒരു സാധാരണ കുടുംബത്തിന് പറ്റുന്നതിനേക്കാൾ മുകളിലാണ് അതിൽ നിന്ന് വരുന്ന ചെലവുകൾ. ആന്റി എനിക്ക് സ്വന്തം മാലയൊക്കെ ഊരിത്തന്നത് വിട്ടിട്ടുണ്ട്. അങ്കിളിന്റെ ഒരു മകളെ പോലെയാണ് കണ്ടത്. വെറുതെ ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ആദ്യം ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് അങ്കിൾ കാറിലേക്ക് വിളിച്ച് കുറച്ച് പൈസ വേറെയും തന്ന് ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞു അമൃത എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അടുത്തിടെയായിരുന്നു അമൃതയുടെ പിതാവും മോടക്കുഴൽ വാദകനുമായ പി ആർ സുരേഷ് അന്തരിച്ചത്. സ്ട്രോക്ക് വന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം അന്തരിച്ചത്. പിതാവിന്റെ മരണവിവരം അമൃത ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കുകയായിരുന്നു. ഞങ്ങളുടെ പൊന്നച്ഛൻ ഇനി ഭഗവാന്റെ കൂടെ എന്നാണ് അച്ഛൻ അടങ്ങുന്ന ഒരു കുടുംബചിത്രം പങ്കുവച്ചുകൊണ്ട് അമൃത കുറിച്ചത്. ഗോപിസുന്ദരും അമൃതയുടെ അച്ഛന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. നിരവധി താരങ്ങളും ആരാധകരുമാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്തും അമൃതയും അഭിരാമിയുമാണ്. കൂടെയുള്ള സഹോദരനൊപ്പമാണ് ഇരുവരും കർമ്മങ്ങളിൽ പങ്കെടുത്തത്. അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിയും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അച്ഛനെ വീട്ടിൽ എത്തിച്ചപ്പോൾ മുതൽ നാമജപങ്ങളോടെയാണ് അദ്ദേഹത്തിനൊപ്പം ഇരുവരും ഉണ്ടായിരുന്നത്. അമ്മയും പാപ്പുവിനെയും ആശ്വസിപ്പിക്കാൻ അമൃതയും അഭിരാമിയും പാടുപെടുന്നതും കഴിഞ്ഞ ദിവസം വൈറലായ വീഡിയോകളിൽ കാണാമായിരുന്നു. അച്ഛന് മുത്തം കൊടുത്ത് മതിയാകാതെ പോലെയാണ് അമൃതയും അഭിരാമിയും പാപ്പുവും അദ്ദേഹത്തിനൊപ്പം നിന്നത്. അന്ത്യോപചാരം അർപ്പിക്കാൻ വിജയ് ബാബു അടക്കമുള്ള പ്രമുഖരും എത്തിയിരുന്നു. ഇപ്പോഴത് അച്ഛന് വിട പറഞ്ഞിട്ട് 2 പിന്നിടവേ അച്ഛനൊപ്പമുള്ള അവസാന നിമിഷങ്ങളിലെ ചിത്രം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ഇളയ മകൾ അഭിരാമി സുരേഷ്. ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ അച്ഛൻ കഴിഞ്ഞപ്പോഴുള്ള ചിത്രമാണ് അഭിരാമി സുരേഷ് പങ്കുവച്ചത്. അച്ഛന്റെ കൈകൾ വളരെ സ്നേഹത്തോടെ അമൃതയും അഭിരാമിയും അമൃതയുടെ മകൾ പാപ്പുവും ചേർത്ത് പിടിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണാം. എന്നേക്കുമെന്ന് തലക്കെട്ട് നൽകിയാണ് അഭിരാമി സുരേഷ് അച്ഛനൊപ്പമുള്ള അവസാന നിമിഷത്തിന്റെ ചിത്രം പങ്കുവച്ചത്. ഫോട്ടോ നിമിഷ നേരം കൊണ്ട് വൈറലായി. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ നികത്താൻ പറ്റാത്ത നഷ്ടത്തിന്റെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് ആരാധകർ കുറിച്ചത്.